ഓക്കെ സോ ഇത് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണ് ഹിയർ ദർ ഇസ് നോ ഫീഡ്ബാക്ക് ഒരു ഫീഡ്ബാക്ക് ഒന്നുമില്ല ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ആംബ്ലിഫയറിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഓപ്പറേഷൻ ആംബ്ലിഫയറിൻ്റെ ഗെയിൻ വളരെ ഹൈ ആണ് ഓക്കെ ചെറിയ ഒരു ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുത്താൽ തന്നെ ഓപ്പറേഷൻ ആംബ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഓക്കെ ഗെയിൻ എന്ന് പറയുന്നത് ഏകദേശം ടെൻ റീസ് ടു ഫൈവ് ടെൻ റീസ് ടു ഫൈവ് റേഞ്ചിലൊക്കെയാണ് വരുന്നത് സോ നമുക്ക് ചെറിയൊരു ഔട്ട് പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വലിയ വാല്യൂ ആണ് കിട്ടുന്നത് ഓക്കെ സോ പെട്ടെന്ന് തന്നെ ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഹൈ ആയിട്ട് ഇൻക്രീസ് ചെയ്യും പക്ഷേ ഒപ്പ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ബയാസിംഗ് വോൾട്ടേജസ് പ്ലസ് വി മൈനസ് വിക്ക് അനുസരിച്ചാണ് ഓപ്പറേഷൻ ആംപ്ലിഫയറിന് ഔട്ട് പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ പ്ലസ് വി നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന പതിനെട്ട് വോൾട്ടാണ് സൊ എയ്റ്റീൻ ആണ് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ വോൾട്ട് വരെയാണ് പ്ലസ് ഓർ മൈനസ് ഫിഫ്റ്റീൻ വോൾട്ട് ഓക്കെ അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല സോ ഇതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത് സോ പ്ലസ് വി ആയിട്ട് മൈനസ് വി ആയിട്ട് എന്ന് നമ്മൾ പറയും ഓക്കെ സോ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് പെട്ടെന്ന് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ ഹൈ ഗെയിൻ ആയതുകൊണ്ട് ഔട്ട്പുട്ട് പെട്ടെന്ന് തന്നെ സാച്ചുറേഷൻ വോൾട്ടേജിലേക്ക് എത്തും ഓക്കെ സോ ഇൻപുട്ട് വോൾട്ടേജ് പതുക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ വലിയ വാല്യൂ കിട്ടും സാച്ചുറേഷൻ വോൾട്ടേജിലേക്ക് എത്തും അതായത് ഈ പറഞ്ഞിട്ടുള്ള ഫിഫ്റ്റീൻ വോൾട്ടിലേക്ക് എത്തും അതിനുശേഷം നമ്മൾ എത്ര ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാലും നമ്മുടെ വാല്യൂ സാച്ചുറേഷൻ വോൾട്ടേജിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും അതായത് ഇതിന്റെ മുകളിലേക്ക് വരുന്ന വാല്യൂ ഒക്കെ ക്ലിപ്പ് ചെയ്തു പോകും എന്നർത്ഥം നെഗറ്റീവ് സാച്ചുറേഷൻ വാല്യൂ മൈനസ് വി സാറ്റിൻ്റെ കേസിലും അത് തന്നെ ഓക്കെ സോ ഈ ഒരു റീജിയണിനെയാണ് നമ്മൾ ലീനിയർ റീജിയൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി വി ഹാവ് അപ്ലൈഡ് അവർ ഇൻപുട്ട് വോൾട്ടേജ് ദാറ്റ് ഇസ് അവർ വി ഇൻ ടു ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് വി ഇന് കൊടുത്തിട്ടുള്ളത് റെഫറൻസ് വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുള്ള ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഓക്കെ ഇനി നമ്മുടെ ഓപ്പറേഷൻ ആംബ്ലിഫയറിനൊരു കമ്പാരേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടില്ല കമ്പയറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ആംബ്ലിഫയറിന് രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട് ഈ രണ്ട് ഇൻപുട്ട് ടെർമിനൽസിലും വരുന്ന വോൾട്ടേജസിനെ ഓപ്പറേഷൻ ആംബ്ലിഫയറിന് കമ്പയർ ചെയ്യാൻ പറ്റും സോ ഈ രണ്ട് വോൾട്ടേജുകൾ കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഓപ്പാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് കമ്പയറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സോ ഇവിടെ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജിനെ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ കമ്പയറേറ്റർ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ സംഭവം തന്നെയാണ് ദ ഓപ്പൺ കമ്പരേറ്റർ ഹാവ് ടു ഇൻപുട്ട് ആൻഡ് വൺ ഔട്ട്പുട്ട് പുട്ട് ഓക്കെ അത് നമ്മൾ പറഞ്ഞ തന്നെയാണ് നൌ ദീസ് ടു ഇൻപുട്ട് ക്യാൻ ബി കമ്പയർഡ് വൺ ഓഫ് ദ ഇൻപുട്ട് കാൻ ബി കൺസിഡേർഡ് ആസ് ദ വോൾട്ടേജ് റഫറൻസ് ഒന്ന് വോൾട്ടേജ് റഫറൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഓക്കെ ദ ഫിക്സഡ് വോൾട്ടേജ് റഫറൻസ് വി റഫറൻസ് അപ്ലൈഡ് അറ്റ് ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അറ്റ് ദി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഓൾറെഡി പറഞ്ഞു ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു വി വൺ മൈനസ് വി ടു ആണ് ഓക്കെ വി വൺ മൈനസ് വി ടു വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജാണ് വി വൺ ഓക്കെ സോ നമുക്ക് എങ്ങനെ എഴുതാം എ ഇൻ ടു വി ഇൻ മൈനസ് വി റഫ് എന്ന് എഴുതാം ഓക്കെ ഇവിടെ നമ്മുടെ വി ഇൻ ഇൻപുട്ട് വോൾട്ടേജ് സിനസോയിഡൽ വേവാണ് നമ്മൾ കൊടുക്കുന്നത് വെൻ എവർ അവർ ഇൻപുട് വോൾട്ടേജ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിന് വേണ്ടി കൂടുതലായി കഴിഞ്ഞാൽ ഈ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും ഈ ഒരു വാല്യൂ പോസിറ്റീവ് ആയിരിക്കും ഓക്കെ സോ ഇവിടെ പോസിറ്റീവ് വാല്യൂ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താകും പോസിറ്റീവ് വി സാച്ചുറേഷൻ ആയിരിക്കും പോസിറ്റീവ് വി സാറ്റ് ആണ് കിട്ടുക ഇത് നെഗറ്റീവ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് വി സാറ്റ് കിട്ടും ഓക്കെ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വോൾട്ടേജിനെ കമ്പയർ ചെയ്യുമ്പം നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ഹൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് വി സാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ കിട്ടും ഇവിടെ പോസിറ്റീവ് വി സാറ്റ് എന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൽ കിട്ടും നമ്മുടെ നെഗറ്റീവ് ടെർമിനലിൽ അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ഹൈ ആണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മൈനസ് വീസ് ആയിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുക ഇനി ഈ രണ്ട് ഡയോഡുകൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഇൻപുട്ട് കറണ്ട് നമ്മളുടെ ഓപ്പറേഷൻ ആംബ്ലിഫയറിന് കേട് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ഡയോഡ്സ് യൂസ് ചെയ്യുന്നത് ഈ ഡയോഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പോയിൻറ്റ് സെവൻ വോൾട്ടേജിൽ നമ്മളുടെ ഇൻപുട്ട് വോൾട്ടിനെ കട്ട് ചെയ്യും കട്ട് ഓഫ് ചെയ്യും അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്യുമെന്ന് പറയാം സോ ഈ ഡയോഡ്സിനെ ക്ലാമ്പിങ് ഡയോഡ് എന്നും പറയാറുണ്ട് ഓക്കെ ഇത് നമുക്കൊരു ഗ്രാഫ് വരച്ചിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഓക്കെ അതർവൈസ് കോൾഡ് വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ എന്നും കമ്പയറേറ്ററിനെ പറയാറുണ്ട് ഇത് എന്ന് കമ്പയറേറ്റർ എന്ന് പറയുന്നത് ഒരു ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ കൂടെയാണ് അതായത് നമ്മൾ അനലോഗ് വോൾട്ടേജിന് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന അനലോഗ് വോൾട്ടേജിന് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിജിറ്റൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എ ഡി സി കൂടെയാണ് നമ്മുടെ കമ്പാരേറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഒരു ഗ്രാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഇതാണ് വി ഇൻ ഓക്കെ വേവ് ആണ് സ്റ്റാർട്ടിംഗ് ഫ്രം സീറോ ആൻഡ് റീച്ചസ് എ മാക്സിമം വാല്യൂ പ്ലസ് വി പീക്ക് ഇതാണ് പീക്ക് വാല്യൂ നോ അഗെയിൻ ഡിക്രീസസ് ടു സീറോ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യും മൈനസ് വി പീക്ക് വരെ ദെൻ ഡിക്രീസസ് ടു സീറോ ദെൻ വീണ്ടും ഇൻക്രീസസ് ടു എ പോസിറ്റീവ് പീക്ക് ഓക്കെ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് വേവ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ റഫറൻസ് വോൾട്ടേജ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള റഫറൻസ് ഇവിടെ കാണിച്ചിട്ടുള്ള റഫറൻസ് വോൾട്ടേജ് വൺ ആണെന്ന് വിചാരിക്കുക നമ്മുടെ ഇവിടുത്തെ റഫറൻസ് വോൾട്ടേജ് വൺ വോൾട്ട് ആണെന്ന് വിചാരിക്കുക വിയർ എഫ് ഫിസിക്കൽ ടു വൺ വോൾട്ടാണ് ഓക്കെ ഞാൻ വൺ വോൾട്ടാവുന്ന ടൈമിൽ നമ്മൾ ഇവിടെ വിയർ എഫ് ഇവിടെ റെപ്രസെന്റ് ചെയ്തു വിയർ എഫ് എന്നുള്ള ഈ ഡോട്ടഡ് ലൈൻസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആണ് പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് സോ ഇൻപുട്ട് ടെർമിനല് റഫറൻസ് വോൾട്ടേജിനു കൂടുതലായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക പോസിറ്റീവ് ആണ് സോ ഈ ഒരു പോയിന്റ് മുതൽ നോക്കാം ഈ ഒരു പോയിന്റ് ആണ് റഫറൻസ് വോൾട്ടേജ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് ഓക്കെ ഇതിൻ്റെ ഈ സീറോ വരെയുള്ള വാല്യു എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനാണെങ്കിൽ കുറവാണ് ഓക്കെ ആ ടൈമിൽ നമുക്ക് മൈനസ് വീസായിട്ടാണ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് ഇനി ഇൻപുട്ട് വോൾട്ടേജ് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനെ കൂടുതലാണ് ആ ഒരു ഏരിയയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പോസിറ്റീവ് വി ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് ഓക്കെ ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാലോ ഈ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് റെഫറൻസ് വോൾട്ടേജ് കാണും കുറവാണ് അപ്പം നമുക്ക് മൈനസ് വി ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഏരിയയിൽ നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജ് കൂടുതലാണ് ഓക്കെ അപ്പം നമുക്ക് പ്ലസ് വി ഔട്ട്പുട്ട് കിട്ടും ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് സോ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അനലോഗ് വോൾട്ടേജ് ആണ് പക്ഷെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റ് ദെൻ മൈനസ് വി സാറ്റ് പ്ലസ് വി സാറ്റ് മൈനസ് വി സാറ്റ് രണ്ട് വാല്യൂസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓക്കെ സ്ക്വയർ വേവ് ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ടിന് ആണ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് മൈനസ് വൺ ആണെന്ന് വിചാരിക്കുക മൈനസ് വൺ ആണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക അതായത് മൈനസ് വൺ ആണ് സോ ഈ ഒരു എൻറ്റയർ ഏരിയ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് റഫറൻസ് വോൾട്ടേജിനെ കാണും കൂടുതലാണ് സോ അപ്പോൾ നമുക്ക് പോസിറ്റീവ് വേസ് ആയിട്ട് കിട്ടും അതായത് നമ്മളുടെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് പോസിറ്റീവ് ടെർമിനലാണ് അതുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് വേസ് ആയിട്ട് കിട്ടുന്നത് ഇനി ഈ ഒരു ഏരിയ നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിന് കുറവാണ് അപ്പോൾ നമുക്ക് മൈനസ് വീസായിട്ട് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും വീണ്ടും ഈ ഒരു എൻ്റെ പെർട്ടിക്കുലർ ഏരിയ നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് റെഫറൻസ് വോൾട്ടേജ് കൂടുതലാണ് സോ വിൽ ഗെറ്റ് പ്ലസ് വി സെറ്റ് ആസ് ഔട്ട്പുട്ട് ഇത്രയാണ് നമുക്ക് കമ്പറേറ്റർ ആസ് എ വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഡയോഡ്സ് ഡി വൺ ഡി ടു നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഹൈ ഇൻപുട്ട് വോൾട്ടേജ് കാരണം ഓപ്പറേഷൻ ആംബ്ലിഫയറിന് കേടു പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ

ഈ ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫ്സെറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നോൺ നോൺ ഇൻ ഇൻവേർട്ടിങ് ടെർമിനലിലുള്ള ഓഫ്സെറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയാണ് നമുക്ക് വോൾട്ടേജ് ലെവൽ ഡിറ്റക്റ്റേഴ്സിൽ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ എന്താണ് ഓൾറെഡി ഇതുവരെ പറഞ്ഞത് വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ വോൾട്ടേജ് ലെവൽ ഡിറ്റക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് റഫറൻസ് വോൾട്ടേജ് നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് ആ വോൾട്ടേജിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ വൺ വോൾട്ടാണ് കൊടുത്തിട്ടുള്ളത് റഫറൻസ് വോൾട്ടേജ് കൊടുത്തിട്ടുള്ളത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുള്ളത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് സോ ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനെ കൂടുതലായി കഴിഞ്ഞാൽ അതായത് പോസിറ്റീവ് ടെർമിനലിൽ കൂടുതൽ വോൾട്ടേജ് വന്നാൽ പ്ലസ് വീസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും ഇൻപുട്ട് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജിനകം കുറവ് വന്നു കഴിഞ്ഞാൽ അതായത് പോസിറ്റീവ് ടെർമിനലിലെ വാല്യൂ കുറഞ്ഞാൽ അതിനർത്ഥം നെഗറ്റീവ് ടെർമിനലിലെ വാല്യൂ കൂടുതൽ ഓക്കെ അപ്പോൾ നമുക്ക് മൈനസ് വി സെറ്റ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് അതിനനുസരിച്ചാണ് നമ്മളിവിടെ ഈ ഗ്രാഫ് വരച്ചിട്ടുള്ളത് ഓക്കെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു സി യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ